വസ്തോ ബശ്ലോം ലഹർഗോ ദുമോ വസ്തോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 106-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പൗരസ്ത്യ സുറിയാനി ഉച്ചാരണ നിയമങ്ങൾ തുടരുകയാണ്. ഇന്ന് കുത്തുകളുടെ ഉപയോഗങ്ങളാണ്, കുത്തുകൾ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. താവ് എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ കാണുന്ന 2 കുത്തുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാമസ്, ഇവിടെ താവ് എന്നതാണ് അവസാനത്തെ അക്ഷരം. ഈ താവിനടിയിൽ 2 കുത്തുകളുണ്ട്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? താവ് എന്ന അക്ഷരത്തിനടിയിലെ 2 കുത്തുകൾ, ഇത് സ്ത്രീലിംഗ ഏകവചന ക്രിയയെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഉച്ചാരണത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അപ്പോൾ താവ് എന്ന അക്ഷരത്തിൻ്റെ അടിയിലെ 2 കുത്തുകൾ, ഇത് ഒരു പാസ്റ്റ് ടെൻസ് ക്രിയയാണെന്നും തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ആണെന്നും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് താവ് എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ 2 കുത്തുകൾ. ഇത് അർത്ഥം ഷീ സ്റ്റുഡ്, അവൾ നിന്നു. അപ്പോളത് തേർഡ് പാസ്റ്റ് ടെൻസ്, തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ആണ് എന്നത് സൂചിപ്പിക്കാനാണ് താവ് എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ 2 കുത്തുകൾ ഇട്ടിരിക്കുന്നത്. വാവ് എന്ന അക്ഷരത്തിനടിയിൽ 2 കുത്തുകൾ കാണാം. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വാക്ക് ഹ്വാ, ഇവിടെ വാവ് എന്ന അക്ഷരത്തിനടിയിൽ 2 കുത്തുകൾ ഇട്ടിട്ടുണ്ട്. വാവ് എന്ന അക്ഷരത്തിനടിയിലെ 2 കുത്തുകൾ ഈ ക്രിയയുടെ വിവിധ ഭൂതകാല രൂപങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഉച്ചാരണത്തെ പ്രത്യേകമായി ബാധിക്കുന്നില്ല. ഉദാഹരണം കാണാം. ഹ്വാ എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലറാണ്. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള കോഞ്ചുഗേഷനാണ് ഇതെന്ന് സൂചിപ്പിക്കാനാണ് ഈ ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ 2 കുത്തുകൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഹ്വാവ്, ഇത് പാസ്റ്റ് ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറലാണ്. ഇതിൻ്റെ എല്ലാ കോഞ്ചുഗേഷൻസിലും തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ, മാസ്കുലിൻ പ്ലൂറൽ, ഫെമിനിൻ പ്ലൂറൽ, ഫെമിനിൻ സിംഗുലർ, എല്ലാത്തിലും വാവിൻ്റെ അടിയിൽ ഈ 2 കുത്തുകൾ ഇത് പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷനാണെന്ന് സൂചിപ്പിക്കാൻ ഇടുന്നു. ഹ്വാസ്, ഷീവാസ്, പാസ്റ്റ് ടെൻസ് തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ. അപ്പോൾ വാവിൻ്റെ അടിയിലെ 2 കുത്തുകൾ അത് ഹ്വാ എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷനാണ് എന്നത് സൂചിപ്പിക്കാനാണ്. ഹേ എന്ന അക്ഷരത്തിനടിയിലെ 2 കുത്തുകൾ. ഹു എന്നത് പേഴ്സണൽ പ്രോനൗൺ, തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ, ഇവൻ അല്ലെങ്കിൽ അവൻ. ഹി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് ഈ പേഴ്സണൽ പ്രോനൗൺ, തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ എഴുതുന്നത്. ഇത് വേറൊരു രീതിയിൽ എഴുതാം. അങ്ങനെ എഴുതുമ്പോഴാണ് ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ 2 കുത്തുകളിട്ട് എഴുതുന്നത്. ഇത് ഹു എന്ന പേഴ്സണൽ പ്രോനൗണാണ്. ഇപ്രകാരം ഹേ എന്ന അക്ഷരത്തിനടിയിൽ 2 കുത്തുകളിട്ട് എഴുതുന്നത്. ഹി, ഇവൾ, ഇത് പേഴ്സണൽ പ്രോനൗൺ, തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറാണ്. ഇത് മറ്റൊരു തരത്തിലെഴുതാം. ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ 2 കുത്തുകൾ ചേർത്ത് എഴുതാം. പേഴ്സണൽ പ്രോനൗൺ, തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ. അപ്പോൾ ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിലെ 2 കുത്തുകൾ പേഴ്സണൽ പ്രോനൗൺ വേറൊരു രീതിയിൽ എഴുതുന്നതാണ്. ഹേ എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ 1 കുത്ത്, ചില വാക്കുകളുടെ അവസാന അക്ഷരമായി ഹേ എന്ന അക്ഷരം വരും, അതിന് മുകളിൽ 1 കുത്തുണ്ടായിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? പദാന്ത്യത്തിൽ വരുന്ന ഹേ എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ കുത്ത് അത് സ്ത്രീലിംഗമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അത് സ്ത്രീലിംഗ പ്രത്യയമാണ്, അതിൻ്റെ മുകളിൽ എപ്പോഴും 1 കുത്ത് ഉണ്ടായിരിക്കും. ബൈത്താഹ്, അവളുടെ
വീട് എന്നാണ് അർത്ഥം. ഷുമാഹ് അവളുടെ പേര്. അപ്പോൾ അത് സ്ത്രീലിംഗ പ്രത്യയത്തെ സൂചിപ്പിക്കുന്നതാണ്. അന്ത്യത്തിൽ വരുന്ന ഹേ എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ കുത്ത്. അക്ഷരങ്ങൾക്ക് മുകളിൽ കാണുന്ന, അക്ഷരത്തിന് മുകളിൽ കാണുന്ന രണ്ട് കുത്തുകൾ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. ബഹുവചന പദത്തിൽ റേഷ് ഉണ്ടെങ്കിൽ ബഹുവചന സൂചകമായ ഈ രണ്ട് കുത്തുകൾ എപ്പോഴും റേഷിൻ്റെ മുകളിലായിരിക്കും. റേഷിൻ്റെ നിലവിലുള്ള കുത്തിനോടുകൂടി ഒരു കുത്തുകൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗൗറേ, റേഷിൻ്റെ മുകളിൽ രണ്ട് കുത്തുണ്ട്, അത് ബഹുവചന സൂചകമായ കുത്താണ്. ബഹുവചന പദത്തിൽ റേഷ് ഇല്ലെങ്കിൽ രണ്ട് കുത്തുകൾ പൊതുവെ മധ്യഭാഗത്തുള്ള സ്വരമില്ലാത്ത അക്ഷരത്തിൻ്റെ മുകളിലായിരിക്കും നൽകുന്നത്. ദഹ് വേ, ഇവിടെ ഹേ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ സ്വരമില്ല, അപ്പോൾ അതിൻ്റെ മുകളിൽ ബഹുവചന സൂചകമായ രണ്ട് കുത്തുകൾ ഇട്ടിരിക്കുന്നു. ദഹ്വേ. മൃദു ഉച്ചാരണത്തെയും കഠിന ഉച്ചാരണത്തെയും സൂചിപ്പിക്കുന്ന കുത്തുകൾ അഞ്ച് അക്ഷരങ്ങൾക്ക് മുകളിലാണ് ഇടുന്നത്. ബേസ്, ഗാമൽ, ദാലസ്, കാപ്, താവ്. മുകളിൽ ഇടുന്നത് കഠിന ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു, താഴെ ഇടുന്നത് മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു. ബേസിൻ്റെ അടിയിലെ കുത്ത് സോഫ്റ്റ് വ്, ബേസിൻ്റെ മുകളിലെ കുത്ത് ഹാർഡ് ബ്. ഗാമലിൻ്റെ അടിയിലെ കുത്ത് സോഫ്റ്റ് ഗ്, മുകളിലെ കുത്ത് ഹാർഡ് ഗ്. ദാലസിൻ്റെ താഴത്തെ കുത്ത് മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു, ദ്. ദാലസിൻ്റെ മുകളിലെ കുത്ത് കഠിന ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു, ദ്. കാപ്പ് എന്ന അക്ഷരത്തിൻ്റെ താഴത്തെ കുത്ത് മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു, കാപ്പ് എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ കുത്ത് കഠിന ഉച്ചാരണം ഇക്ക്. താവ് എന്ന അക്ഷരത്തിൻ്റെ അടിയിലെ കുത്ത് മൃദു ഉച്ചാരണം സ്. താവ് എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ ഉച്ചാരണം ഇത്ത്, കഠിന ഉച്ചാരണം. വർത്തമാനകാലത്തെ സൂചിപ്പിക്കുവാനും ക്രിയകളുടെ മുകളിൽ കുത്ത് ഇടുന്നുണ്ട്. യാഹെവ്, ഇവിടെ ഹേ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്ന ഒരു കുത്ത് സൂചിപ്പിക്കുന്നത് ഇത് വർത്തമാനകാല ക്രിയ ആണ് എന്നത് സൂചിപ്പിക്കാനാണ്. ഹി ഗിവ്സ്, അവൻ നൽകുന്നു, വർത്തമാനകാല ക്രിയയെ സൂചിപ്പിക്കുന്നു. ഭൂതകാലത്തെ സൂചിപ്പിക്കുവാൻ ക്രിയകളുടെ താഴെയാണ് കുത്ത് ഇടുന്നത്. ഇവിടെ ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിലാണ് കുത്ത് ഇട്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇത് പാസ്റ്റ് ടെൻസ്. ഹി ഗേവ്, അവൻ നൽകി. യൗ എന്നാണിത് ഉച്ചരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് കുത്തുകളുടെ ഉപയോഗങ്ങളാണ്. ഒന്നാമത്തേത് കണ്ടത് താവ് എന്ന അക്ഷരത്തിൻ്റെ അടിയിലെ രണ്ട് കുത്തുകൾ ഇത് സ്ത്രീലിംഗ ഏകവചന ക്രിയയാണെന്ന് സൂചിപ്പിക്കുന്നു. കാമസ് ഉദാഹരണം, അവൾ നിന്നു. വാവ് എന്ന അക്ഷരത്തിനടിയിലെ രണ്ട് കുത്തുകൾ ഇത് ഹുവ എന്ന ക്രിയയുടെ ഭൂതകാല രൂപങ്ങളെ സൂചിപ്പിക്കുന്നു. ഹുവ, ഹി വാസ്, പാസ്റ്റ് ടെൻസ്. ഹുവ എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് കോഞ്ചുഗേഷൻസിനെ സൂചിപ്പിക്കാനാണ് ഹുവ എന്ന അക്ഷരങ്ങളുടെ വാവിൻ്റെ അടിയിൽ കുത്തിടുന്നത്. ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിലെ രണ്ട് കുത്തുകൾ ഇത് പേഴ്സണൽ പ്രോനൗൺ ആണ് എന്നത്, വ്യക്തിഗത സർവനാമമാണ് എന്നത് സൂചിപ്പിക്കാനാണ് ഇത് വായിക്കുന്നത്. ഹൂ എന്നാണ്, ഹീ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ഇവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പദാന്ത്യത്തിൽ വരുന്ന ഹേ എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ കുത്ത് ഇത് സ്ത്രീലിംഗ പ്രത്യയമാണെന്ന് സൂചിപ്പിക്കാനാണ്. ബൈത്താഹ്,
ഇതിൻ്റെ അർത്ഥം അവളുടെ വീട്. സ്ത്രീലിംഗ പ്രത്യയമാണ് അവസാനം കാണുന്ന ഹെ എന്ന അക്ഷരം. ബൈത്താഹ്, അക്ഷരത്തിന് മുകളിൽ കാണുന്ന രണ്ട് കുത്തുകൾ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഗൗറേ, ഇവിടെ റീഷിൻ്റെ മുകളിലെ രണ്ട് കുത്തുകൾ ബഹുവചന സൂചകമായിട്ടുള്ള കുത്തുകളാണ്. ബേസ്, ഗാമൽ, ദാലസ്, കാപ് താവ് എന്നീ അക്ഷരങ്ങളുടെ മുകളിൽ കഠിന ഉച്ചാരണ സൂചകമായും അക്ഷരങ്ങളുടെ താഴെ മൃദു ഉച്ചാരണ സൂചകമായും കുത്തിടുന്നു. വ, ബ, ഗ, ഗ, ദ, ദ, ക, ക, സ, ത. ക്രിയകളുടെ മുകളിലെ കുത്ത് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നു. യാഹെവ്, അവൻ നൽകുന്നു, ഹി ഗിവ്സ്, പ്രസന്റൻസിനെ സൂചിപ്പിക്കാനാണ് മുകളിലെ കുത്ത്. ക്രിയകളുടെ താഴത്തെ കുത്ത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു. ഹേ എന്ന അക്ഷരത്തിൻ്റെ അടിയിലെ കുത്ത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കാനാണ്, ഹി ഗേവ്, അവൻ കൊടുത്തു. യൗ, എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക്സ് എ ലോട്ട്. തൗദീ സാഗീ.